നമസ്കാരം, ശ്രീത്താണ്. റിയൽ റിവ്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കേൾക്കുന്നൊരു പേരാണ് കണ്ണൻ സി അമേരിക്ക എന്നുള്ളത്. നേഴ്സുമാരെ പറ്റി മോശമായി സംസാരിക്കുകയും അത് വളരെയധികം വൈറലായി നേഴ്സുമാരെല്ലാം അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും പോലീസ് കംപ്ലൈൻ്റൊക്കെ കൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കണ്ണൻ തന്നെ വീണ്ടും വന്ന് എല്ലാ നേഴ്സുമാരുടെ നിരുപാധികം മാപ്പ് പറയുകയും കരയുകയൊക്കെ ചെയ്തു. നിങ്ങളെല്ലാം കണ്ടു കാണും, ഫേസ്ബുക്കിലൊക്കെ വന്ന് അദ്ദേഹം മാപ്പ് പറയുകയൊക്കെ ചെയ്തു. അപ്പം എല്ലാവരും ഇപ്പോഴാണിങ്ങനെ ഒരാളെ കാണുന്നത്, കണ്ണൻ സി അമേരിക്ക എന്ന് പറഞ്ഞ ആളെ കാണുന്നതും അറിയുന്നതുമൊക്കെ. അപ്പം ഞാൻ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൻ സി അമേരിക്ക എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു. അത് ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ്. ആ പേജിൻ്റെ പേര് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നാണ്. നമുക്കെല്ലാം അറിയായിരിക്കും ചെകുത്താൻ എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന ഒരു പേജാണത്, ചാരിറ്റി വിത്ത് ക്ലാരിറ്റി. അതായത് നമ്മുടെ സോ കോൾഡ് നന്മ മരങ്ങൾ ആയിട്ടുള്ള ഫിറോസ് കുന്നംപറമ്പിലിനെ പോലുള്ള നന്മ മരങ്ങൾ നടത്തുന്ന ചാരിറ്റി. അതിലൊക്കെ ഒരുപാട് വിവാദങ്ങളും പഴികളും ഒക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തും തന്നെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ചാരിറ്റിയിൽ ഒത്തിരി വിവാദങ്ങൾ നിൽക്കുന്ന ഈ സമയത്ത് ചാരിറ്റിയെ ഏറ്റവും സുതാര്യമായി നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തുടങ്ങിയിട്ടുള്ളൊരു പേജാണ് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പേജിൻ്റെ, നിങ്ങൾ ആ പേജ് കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ ആ പേജിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പോൾ അതിനകത്തൂടെയാണ് ഞാൻ ശരിക്കും ഈ കണ്ണൻ സി അമേരിക്ക എന്ന് പറയുന്ന ആളെ ആദ്യമായിട്ട് കാണുന്നത്. ആ പേജിൻ്റെ ഒരു എഡിറ്ററായിട്ട് കണ്ണൻ സി അമേരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ വിവാദം ഉണ്ടാകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഈ കണ്ണൻ സിയെപ്പറ്റി കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കും ചെകുത്താൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന പേജിലൂടെ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിലൂടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും ആരാണ് ഈ കണ്ണൻ സി അമേരിക്ക എന്നും നമുക്ക് ചെകുത്താനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ഞാനൊരു പേഷ്യൻറ്റിൻ്റെ സംബന്ധമായ കാര്യങ്ങൾക്കായിട്ടാണ് ചെകുത്താനെ വിളിക്കുന്നത്. ചെകുത്താനെ വിളിച്ച് അങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്നതിൻ്റെ ഒരു ഓഡിയോയാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും കേൾക്കുക, അറിയുക എന്താണ് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നും അതുപോലെ ആരാണ് കണ്ണൻ സി അമേരിക്ക എന്നും. ഓക്കെ, ഹലോ. ചേത്താൻ അല്ലേ? അതെ, എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണേ. ഞാനൊരു പേഷ്യൻറ്റിൻ്റെ ഒരു കാര്യത്തിനായിട്ടായിരുന്നു വിളിക്കുന്നതേ. നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു പുള്ളിക്കാർത്തി ആയിരുന്നു. അപ്പം പുള്ളിക്കാർത്തി ഒരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം കുറെ നാളായിട്ട് ഈ ഡയാലിസ് ഒക്കെ ചെയ്യുന്ന, അപ്പം അത് ഒരു കിഡ്നി മാറ്റി വെക്കലിൻ്റെ ഒരു പ്രശ്നം വന്നായിരുന്നു ഇപ്പോളെ. അപ്പം ഞാൻ ഈ ഇപ്പോഴായിരുന്നു നമ്മുടെ ഈ പേജ് കാണുന്നത്. നമ്മുടെ ഈ ഫേസ്ബുക്കിലൊരു പേജ് കണ്ടായിരുന്നു, മറ്റേ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കണ്ടിട്ടാണ് ഞാനത് കണ്ടത്. അപ്പം ഞാൻ നമ്മുടെ നേരത്തെ തന്നെ ഈ ഒരു നമ്മളറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അറിയാമല്ലോ, ഇപ്പം നാട്ടിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആ ഓ, ശരി ശരി. ഇത് കോട്ടയാ? കോട്ടയം. ആ അതെ അതെ. നമ്മളാ ആൾക്കാരുണ്ടോ അവിടെ? അതെ അല്ലേ. അപ്പം നമ്മളിങ്ങനെ ആ പുള്ളിയെ വീഡിയോ ചെയ്യുന്ന പുള്ളിയൊക്കെയായിട്ട് സംസാരിച്ചപ്പോൾ അപ്പം അവർ ഒരുപാട് ഇപ്പം വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന്. ഇപ്പം ഇങ്ങനെ ഒത്തിരി പേരുടെ തന്നെ ഇപ്പം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അത് നമ്മൾ ഈ ഒരു എന്നെ കൊണ്ട് ഇപ്പൊ എത്ര പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം പേജ് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഇരിക്കുന്ന ആളൊന്നും അല്ലേ. മറ്റേ അറിയാലോ, ഇവർക്ക് അത്രയും ഒന്നും പെട്ടെന്ന് പൈസ കിട്ടുവോ അല്ലെങ്കിൽ എന്താ പറയാ അത്രയും ഒപ്പിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങള് വേറെ വഴിക്കൊക്കെ എല്ലാം നോക്കുന്നുണ്ട്, നോക്കുകയും ചെയ്യണം. ഒരു സൈഡിൽ നിന്ന് ചെയ്ത തീരത്തൊന്നുമില്ല, അത്രയൊന്നും നമുക്ക് റീച്ച് എന്നുള്ള ആളൊന്നും അല്ല. അറിയാവുന്ന ആളാണ്, അവർക്ക് ഒത്തിരി കഷ്ടമാണ്. പൈസ നമ്മള് ട്രീറ്റ്മെന്റ് എല്ലാം കൂടെ 90 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആവാറുണ്ട്. സർജറിയുടെ ഫീസൊക്കെ എനിക്ക് ഞാൻ ചിലടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്, അതുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വിളിച്ചതേ. നമുക്കറിയാവുന്ന ഒരാളായതുകൊണ്ടാണ്. ആക്ച്വലി നമ്മൾ നിങ്ങളതിനകത്ത് പേജിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഒന്നും മിക്കപ്പോഴും ഇടത്തില്ല, അതുപോലെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ കൊടുക്കത്തില്ല, അത് അക്കൗണ്ട് നമ്പർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ തരുന്ന അക്കൗണ്ട് നമ്പർ വെറുതെ ആ വീഡിയോയിൽ എടുത്തിട്ട് വിട്ടുപോയാലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ചിലപ്പോ ഈ വീഡിയോ ഒന്ന് വൈറലായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ നന്മോരങ്ങളൊക്കെ ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഈ വീഡിയോ എടുക്കാൻ ഇടുക, അവർക്ക് ആ പൈസ എവിടുന്നാണെങ്കിലും എത്ര ആണെങ്കിലും ഈ പറഞ്ഞ വർഷയുടെ അക്കൗണ്ടിൽ വന്നാ മതി. ശരി ശരി, മനസ്സിലായോ? അതിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുത്തിടുന്നവർക്ക് അതെനിക്ക് വിടാനാണെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കുന്നു, ഭയങ്കര സെൻഡ് ഇടുന്നു, നമ്മളൊന്നും ഇടപെടുകയോ വേണ്ട. അവർ വെറുതെ എഴുതി
ചെയ്താൽ മതി, നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒന്നുമില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ കുറെ എമൗണ്ട് ഒക്കെ ആൾക്കാർക്ക് വരുന്നുണ്ട്, അതങ്ങനെ വരാതിരിക്കത്തൊന്നുമില്ല. കാരണം വാട്സപ്പിൽ ചിലതൊക്കെ അങ്ങ് വയറലാവും. പണ്ട് ആദ്യം ഇത് കാണുന്നത് നമ്മൾ ഏഷ്യാനെറ്റിൽ അതുകൊണ്ട് ഒരു ന്യൂസ് കണ്ടു തോന്നുന്നുണ്ട്, ഒരു കൊച്ചു അതിനകത്താണ് ഇത് ഏറ്റവും കൂടുതൽ പൈസ വരുന്ന സീൻ കാണിച്ചത്. അതിനകത്ത് ഒരുപാട് പൈസ വന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി വരും. ഇത് നമ്മള് വിടുന്ന വീഡിയോ പോലെ ഇരിക്കും. അല്ല, അപ്പൊ എന്റെ ഒരു സംശയം, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനകത്ത് എന്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇതിനകത്ത് ബ്ലാക്ക് മണിയുടെ വിഷയങ്ങളൊക്കെ വരുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ബ്ലാക്ക് മണി ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഈ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ടാണേലും അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലേ, അത് വൈറ്റ് ആക്കാൻ പറ്റത്തില്ലേ എന്ന് എന്റെ ഡൗട്ട്. ഞാൻ ചോദിച്ചോട്ടെ, വൈറ്റ് ആകുന്നത് എന്തിനായിരിക്കും വൈറ്റ് ആകുന്നത്? നിങ്ങൾക്ക് എന്തിനും പ്രയോജനം വേണ്ട വൈറ്റ് ആകുന്നുണ്ടാകും. നിങ്ങൾ ചാരിറ്റിക്ക് ഇട്ട് എന്ത് കളിച്ച്, ഇവിടെ ഇവിടെ ആരാ നമ്മുടെ ആജീവസ്ഥാനൊക്കെ പണ്ട് ചാരിറ്റി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെന്നാണ് കേട്ടിട്ടുള്ളത്. അവര് ചെയ്യുന്ന ചാരിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവര് ഇപ്പൊ ഇതിനകത്തൊന്നും, ഇപ്പൊ അയാളൊരു ആരും ആയിക്കോട്ടെ, അയ്യാരോ വൈകാരോ ഒക്കെ ഇടുന്ന ആൾക്കാരായിരിക്കുമല്ലോ, അവരിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് എങ്ങനെ വൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും? അത് എടുക്കണമെന്ന് എക്സ്ട്രാ മണി വരണ്ടേ? ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ജോലിസിലുള്ളവർക്ക് ചിലപ്പോ വേണേ വായിക്കാൻ പറ്റാതിരുന്ന അവിടുത്തെ വല്ല സാധനം അയക്കാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ അയച്ചാൽ അവരുടെ കിട്ടണ്ടേ? അവരല്ലേ പിന്നെ ചുമ്മാ എടുത്തായിരിക്കും വെറുതെ എടുക്കുന്ന നമ്മളല്ല, അങ്ങനെ ആര് ചെയ്യത്തുണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരെടുക്കുമ്പോ 20 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ബാക്കി ഒരു കോടി വരുത്തുമ്പോ അതിനകത്ത് വല്ലത് എന്തിനും തട്ടിക്കയറ്റി വിടലാണ്. അപ്പൊ അത് അതുപോലെ തന്നെ ഇത് ഈ പിന്നെ മറ്റേ ഓ ശരി ശരി, അതിന്റെ ആ എമൗണ്ട് ആയി കഴിയുമ്പോ നിങ്ങൾ ക്ലോസ് ചെയ്യുവാണോ? അത് മീൻസ് നിങ്ങൾ പിന്നെ ആ ഇത് പിന്നെ കൊടുക്കത്തില്ല ആർക്കും? ശരി ശരി, പിന്നെ കൊടുക്കുന്ന ഡെയിലി അപ്ഡേറ്റ് ഇടുന്നത് കണ്ടിട്ടില്ലേ? ഫേസ്ബുക്കിൽ ഞാൻ ഇടുന്നുണ്ട് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു, 2 ഡേയ്സ് അപ്ഡേറ്റ് ഫണ്ടുകൾ കളക്ഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇടുന്നത് ഇതിനാ. അപ്പൊ അതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾ ഇട്ട അക്കൗണ്ട് നമ്പർ ഏതാണോ അതിന്റെ അകത്ത് കണക്ക് വരും. അതിനകത്ത് നിങ്ങൾ ഇട്ട പൈസ ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ ബാക്കി ഇട്ടവരും നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, മനസ്സിലായോ? അപ്പൊ അവര് ചെക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ട് കണ്ടില്ലെങ്കിൽ അവർ കമന്റിൽ മെൻഷൻ ചെയ്യും, ഇല്ല വേണ്ട എനിക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവർ മെസ്സേജ് അയക്കുക ചെയ്യുന്നത് ഇന്നൊന്നിട്ട് അങ്ങനെ വന്നു. അങ്ങനെ ഞാൻ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തില്ല, അടുത്ത ആഴ്ചകൾ നോക്കിയിട്ട് ആള് കമന്റ് വന്നിട്ട് പറയും ഇവൻ ചുമ്മാ ഉടയമ്മ എന്ന് പറയത്തില്ലേ. ഇപ്പൊ ഒരാള് ഫേക്ക് അടിച്ചതന്നെ ഞാൻ എന്നിട്ട് ആളെ അതിനുവേണ്ടി വീഡിയോ ഇട്ടിട്ടിരിക്കുക. കാരണം അവനടിച്ചു വെക്കുന്ന കമന്റ് എന്ന് പറയുന്നത് അവന് അവന്റെ കൂട്ടുകാരോട് എന്തോ പൈസ ഇട്ടു ഏത് അക്കൗണ്ടിൽ നിന്ന് അത് ഇതിനകത്ത് റിഫ്ലക്ട് ആയിട്ടില്ല, ഇവൻ ഉടായ്പ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോസ്റ്റ് ഇട്ടു. പക്ഷെ കമന്റ് ഇട്ട് കമന്റ് വന്നിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ ഞാൻ മെസ്സേജ് എനിക്ക് മെസ്സഞ്ചർ ഈ പറഞ്ഞ പേജിന്റെ മെസ്സേജിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നില്ല. ഇനി അതിനകത്തൊന്നും എന്തെങ്കിലും നടത്തി മിസ്സായി ഇവൻ പറയുന്ന പേര് കണ്ടെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ അപ്പോഴും ഈ കംപ്ലൈന്റ് ഇവിടെ കമന്റ് ഇടുമ്പോ ഇയാളെ മെസ്സേജ് കൂടെ ഇടണ്ടേ? ഇട്ട് റെസീറ്റ് അയച്ച് തരണ്ടേ? റിസീറ്റ് അയച്ച് തന്നിട്ട് ആ പ്രശ്നം തീർന്നു. നമ്മൾ അപ്പൊ തന്നെ വിറ്റ് സമയം തന്നെ അപ്ഡേറ്റ് ചെയ്ത് ഇടുക, ഇന്നലെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്, അതാണ് എനിക്ക് പറ്റിയ തെറ്റാ അങ്ങനെ കിടക്കുന്നു, ഇത് ഇന്നലെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്, ഇത്രയുള്ള വ്യത്യാസമുണ്ട്, അതിന് കാരണമുണ്ട്. എന്തോ കാൽക്കുലേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് വിട്ടേക്കുന്ന എമൗണ്ട് വെറുതെ ഒരു കാൽക്കുലേറ്റർ എടുത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ തൊട്ടപ്പുറത്ത് കാണിക്കുന്ന കളക്റ്റഡ് എമൗണ്ട് കറക്റ്റ് ആണെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഇവരെല്ലാം ഇട്ടേക്കുന്ന നിങ്ങളെ പോലുള്ളവരാണ്, അവരുടെ എല്ലാ പേരും ഇവിടെ വന്നിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമുള്ള എന്നാ വെച്ചാൽ നമ്മളിപ്പോ വല്ല ഉടായിപ്പിച്ചിട്ട് എന്താ പറയാ ഹോസ്റ്റലില് വല്ല ഉടായിപ്പൊക്കെ ഇല്ലേ, ബില്ല് സംബന്ധമായിട്ട് ബില്ല് അടയ്ക്കുന്ന സീനിനകത്ത് നിങ്ങൾ ബില്ല് കാണിക്കും, ഞാനേ ഉള്ളു ബില്ല് കാണിക്കുന്ന ഇവിടെ, ആരെങ്കിലും വേറെ ചാനലിൽ എവിടെയും നിങ്ങൾ ബില്ല് കണ്ടിട്ടുണ്ടോ? ഇല്ല അതപ്പം ബില്ല് ഞാനൊക്കെ കണ്ടു, അതുകൊണ്ടൊക്കെ ഞാൻ ചോദിച്ചപ്പ അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് അവരോടും അതിനനുസരിച്ചൊക്കെ ബില്ലൊക്കെ റെഡിയാക്കാൻ പറഞ്ഞല്ലോ. എന്നാലല്ലേ നമ്മള് കളക്ഷൻ തുടങ്ങി, അതായത് എടോ നമ്മള് കളക്ഷൻ തുടങ്ങി, തന്റെ പേരിൽ കളക്ഷൻ തുടങ്ങിയിട്ട് താൻ അടയ്ക്കുന്ന ബില്ലുകളെല്ലാം ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്യണം, അപ്പോഴും അത് കാണാൻ പറ്റത്തുള്ളൂ എല്ലാവരും. ഞാൻ ബില്ലിന് വേണ്ടി ഇപ്പൊ രണ്ട് കോളം കൂടെ ആഡ് ചെയ്തു, പോരാത്തതിന് നിങ്ങളുടെ ബില്ലിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, അത് അവരയച്ചു തരും. പിന്നെ ഈ ബില്ലിനെ പറ്റി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പേഷ്യന്റിന്റെ നെയിം അനുസരിച്ച് വേണമെങ്കിൽ കണ്ടോണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം, പക്ഷെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മതി. എന്നാ പോലും ഞാൻ ആ ബില്ലിടുമ്പോ വേണമെങ്കിൽ ആർക്ക് വേണേലും ഇത് വിളിച്ചു ചോദിക്കാം, മനസ്സിലായില്ലേ? ഒരു ഹോസ്പിറ്റലുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടേ ഉള്ളു, നമ്മളായിട്ടല്ല. പിന്നെ ഞാൻ എന്റെ അക്കൗണ്ട് കൊടുക്കുന്നതിനോടൊപ്പം ഇവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും, ഏത് കേസാന്ന് ചോദിക്കും, അപ്പൊ അവർ പറയും ഇന്ന കേസാന്ന് പറയാം. അപ്പൊ ഞാൻ ആ കേസിന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് പിറ്റേ ദിവസം അവർ നോക്കുമ്പോൾ ആ അക്കൗണ്ടിൽ തന്നെ പൈസ വീണിട്ടുണ്ട്, മനസ്സിലായില്ല? നിങ്ങളിപ്പോ നിങ്ങളുടെ പേരിൽ 5 ലക്ഷം പിരിക്കുന്നതിന് പറഞ്ഞു, നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അതിനകത്ത് എത്ര കൂടുതൽ കൂടുതൽ പൈസ വന്നാലും അതിന്റെ ബാധ്യസ്ഥത നിങ്ങൾക്കായിരിക്കും, നിങ്ങളാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ.
മനസ്സിലായില്ലേ? അപ്പൊ അയാൾക്ക് ഒരു ബാധ്യത ആവരുത്, നമ്മള് മനസ്സിലായില്ലേ? അയാൾ അക്കൗണ്ടിന് ഒരു ബാധ്യത ആവരുത്. നമ്മൾ അയാൾക്ക് ഒരു പൈസ വെച്ചിട്ട് അയാൾ കൂടുതൽ വന്നിട്ട് അത് അവിടെ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബാധ്യത ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോ പറയുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും വന്ന പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്തോളാം അടുത്ത അക്കൗണ്ട് പറയാൻ എന്നല്ലല്ലോ. ഇതെല്ലാം വേറൊരുത്തന്റെ കയ്യിലോട്ട് ചെക്ക് എഴുതി മേടിച്ചോണ്ട് പോവല്ലേ? അതെ അതെ അതെ, തന്നെയല്ല നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മുടെ കേസ് പറഞ്ഞാണല്ലോ പൈസ മേടിക്കുന്നത്. നിങ്ങൾക്ക് വന്ന പൈസക്ക് ഞാൻ ഇടയ്ക്ക് ഇന്ന് വർത്തമാനം പറയുന്ന മാത്രമല്ല, അതിനകത്ത് അതിൽ കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളത് പൈസ വരുന്ന ആക്കാം. അയാളുടെ ആ റെസ്പോൺസിബിലിറ്റി മനസ്സിലാവാതെ ഉള്ള ഒരു കളിയായി ഇവര് കളിച്ചോണ്ടിരിക്കുന്നത്. ഇത് എത്തുമെന്നും ആർക്കറിയാം. പിന്നെ പാവപ്പെട്ടവനാ, അയാൾക്ക് എന്തെങ്കിലും സഹായം വേണേ അയാൾ ചെയ്തപ്പോ പറയുമായിരിക്കും നിങ്ങൾ ബാക്കിയുള്ള മൊത്തം എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകും, നിങ്ങൾ എടുത്താൽ പോലും പ്രശ്നം ഇന്നേ പറയത്തുള്ളൂ. അവസ്ഥ അവസ്ഥയിലായിരിക്കും ആൾക്കാർ നിൽക്കുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് ഇത്തിരി പണി കാണിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടി അല്ലെന്നുള്ളതാണ് ഞാൻ ആ പേജിൽ കൂടെ കാണിച്ചോണ്ടിരിക്കുന്നത്. അതായത് ഇതുവരെ ഉള്ളതെല്ലാം കറക്റ്റാണ് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പേഷ്യന്റിനെ കാണിക്കുന്നുണ്ട്. അതായത് പേഷ്യന്റിന്റെ ഇനി റിക്കവർ ആയി വന്ന ഇന്ന് നമ്മളൊരു പേഷ്യന്റ് മരിച്ചു. അതാണ് നമുക്കൊരു ഡൗട്ട് വന്നത്. ആക്ച്വലി നമുക്കൊരു ഡൗട്ട് വന്നത്, അതായത് നിങ്ങൾ പേഷ്യന്റിനെ ഫോട്ടോസോ അല്ലോ വീഡിയോസോ ഒന്നും ഇടുന്നില്ല, അക്കൗണ്ട് നമ്പർ ഇടുന്നില്ല. അതിനകത്ത് ഞാൻ റിപ്പോർട്ട് ഇടുന്നുണ്ടല്ലോ. ഞാൻ അതല്ല പറഞ്ഞ ഫോട്ടോയ്ക്ക് അത് എന്തിരിക്കുന്നെ, ശരിക്കും പറഞ്ഞാൽ ആരുടെ ഫോട്ടോ എടുത്ത് വിടാം? അതെ അതെ, അതിനോടൊപ്പം ശരിയാണ് റിപ്പോർട്ട് ഇട്ടിട്ട് ഇന്ന പേഷ്യന്റ് ആണോ ആ പേഷ്യന്റ് എന്നൊക്കെ ചോദിക്കുന്നത് വരും. അല്ലെ നമ്മൾ ഇന്ന പേഷ്യന്റിന്റെ ഇന്ന ബില്ല് അടയ്ക്കുമ്പോ അതിൽ കൂടുതൽ എത്തു തെളിവ് വേണ്ടേ? അഡ്മിറ്റ് ആകുമ്പോൾ ഒരു ഒരു ഫയൽ നമ്പർ അഡ്മിറ്റ് ആകുന്നു ഒരു ഹോസ്പിറ്റലിൽ. ആ ഫയൽ നമ്പറിലുള്ള പേഷ്യന്റിന്റെ പേഷ്യന്റിന്റെ മെഡിക്കൽ റിപ്പോർട്ടും അതിന്റെ ബില്ലും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പോയി ചെക്ക് ചെയ്യാൻ പറ്റും. അവിടെ അതിന്റെ ഫയലിങ്ങും പരിപാടിയും നടക്കുന്നുണ്ട്. ഫയലിംഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്യുന്ന പേഷ്യൻസ് എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ? എനിക്ക് അയച്ചു തരുന്നത് ഞാൻ അന്വേഷിച്ച് ചോദിക്കുന്നത് ഈ മെഡിക്കൽ റിപ്പോർട്ടും പിന്നെ അഡ്വാൻസിനും എല്ലാം പൈസ അയച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരി ശരി, അത്രയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കമന്റ്സിൽ. ഒരു ഒരു വർഷം ബില്ല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ബില്ലേ ഞാൻ എടുത്തുള്ളൂ, മറ്റേ പേഷ്യന്റ് റിപ്പോർട്ട് എടുക്കേണ്ട ഒരു സീൻ അല്ല. ആ പേഷ്യന്റ് മരിച്ചു വരും. അല്ല, അവർ അത്രയും മോശപ്പെട്ട കണ്ടീഷനിലും ആണെന്നു. അവരുടെ ഇപ്പത്തെ അവസാനം മരിച്ചു കഴിഞ്ഞാൽ ബോഡി തിരിച്ചു കൊണ്ടുവരാൻ ആംബുലൻസിന് പോലും പൈസ ഇല്ലാതെ നിൽക്കുക. അതെയാണ് അവനെ അറേഞ്ച് ചെയ്തു. അതൊരു കാര്യമല്ല, വേറൊരു സെറ്റപ്പ് വഴി സെറ്റ് ആക്കി. എന്നാൽ പോലും അവർക്ക് വേറൊരു പ്രശ്നം പറ്റിയിരുന്നേ, അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഡൊണേറ്റ് ചെയ്തത് ഈ രണ്ടു ദിവസം ബാങ്ക് അവധി ആയതുകൊണ്ട് വീണില്ല. പൈസ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അല്ലാതെ എനിക്ക് നിങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ അവിടെ എന്റെ സുഹൃത്തു പോയി അന്വേഷിക്കുന്നതോ എല്ലാം അന്വേഷിക്കാൻ പറ്റിയാൽ ഇല്ലയോ, അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഡേറ്റും, ഇപ്പൊ ഇന്നാണ് ഇന്ന് എന്ന കൊണ്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങിയത് അതിന്റെ റിപ്പോർട്ടുകൾ ആവശ്യമാണ്. പിന്നെ സർജറിയുടെ ഡേറ്റ് ഇടുമ്പോൾ അവർ എസ്റ്റിമേറ്റ് തരും ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയൊക്കെ തരും. അല്ലാതെ നിങ്ങൾ അഡ്മിറ്റ് ആകുമ്പോൾ ഒരു റിപ്പോർട്ട് കിട്ടും ഇന്ന ദിവസം അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞോണ്ട് നമ്മൾ പറയുന്ന പേഷ്യന്റ്. കൂടുതലുള്ള നമ്പർ ആയിരിക്കുമല്ലോ എനിക്ക് തരുന്നത്. അപ്പൊ ഞാൻ അവരോട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നോ പ്രോബ്ലം. പിന്നെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അഥവാ നിങ്ങൾ വേറെ എവിടെയെങ്കിലും വീഡിയോ എടുക്കുന്നവരോ വല്ലതും ആണെങ്കിൽ ഇട്ടോ, അതെനിക്ക് പ്രശ്നമല്ല. പക്ഷെ അങ്ങനെ കുറേ പൈസ അതിനകത്ത് വരും. അത് നമ്മൾ അറിയാതെ കളക്കിക്കൊള്ളാതെ വരുന്ന പൈസ ആയിരിക്കും. അത് നിങ്ങൾ അങ്ങ് എടുത്തോ എന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് എനിക്ക് അക്കൗണ്ട് നമ്പറിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടണമോ? വേറെ പോസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മാത്രം കേട്ടോ, അല്ല ഞാനത് ചോദിക്കും. കാരണം അത് എനിക്കറിയാൻ വേണ്ടി അതിനകത്തോട് കൂടെ മാത്രമേ വരുന്നുള്ളൂ. അത് വേറെ എവിടെയെങ്കിലും പോസ്റ്റ് ഇട്ട് കൂടെ പേര് വരുന്നത്. അതായത് ഓൾറെഡി ഫണ്ടുകളൊക്കെ നടക്കുന്ന കേസുകളുണ്ട്, അത് ഫോട്ടോസ് ഓടുന്നുണ്ടാവും ഓൺലൈൻ. അപ്പൊ നമ്മുടെ കിട്ടി കാണും, നിങ്ങളിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് ഓരോരുത്തർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് നിന്ന് ഒരാൾ 1000 വെച്ച് 2000 വെച്ച് അങ്ങനെ വരുമ്പോ അതിനകത്ത് വരുന്ന അമൗണ്ട് നമ്മൾ അറിയട്ടെ. കാരണം നമ്മളാൾക്കാർ അവിടെ അവര് ഉത്തരവാദിത്തം ഇല്ലാതെ വേറെ ആൾക്കാരെ എടുത്ത് വിട്ടാണെങ്കിൽ പോലും നമ്മൾ അക്കൗണ്ടിന്റെ ഡീറ്റെയിലും എടുക്കുക. അതായത് ആ ഫോട്ടോയെ കാണുന്ന അക്കൗണ്ട് ഡീറ്റെയിൽ ഞാനും എടുക്കും. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള വഴി നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ ചെയ്യാനും പറ്റും. അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിട്ട് ആലോചിച്ചു. നേരത്തെ ഞാൻ ഇത് കണ്ട ഞാൻ ഒഴിവാക്കുവാന്ന്. അപ്പൊ ഞാൻ അവരോട് പറയും ഞാൻ എന്ത് ചെയ്യാം. പക്ഷെ എനിക്കൊരു കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ശരിയായ ഇത് തുടക്കമോ തോന്നിയ പോലെ പോട്ടെ എന്നൊന്നും പറഞ്ഞാലും അത് ശരിയാകത്തില്ല. നമ്മളതിന്റെ അങ്ങനെ അങ്ങനെ തുടങ്ങിയ പല കേസുകളാണ് ഇപ്പം ചീഞ്ഞു നേർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതെന്താണെന്നറിയാം, നമ്മളിപ്പോ ആദ്യമേ തന്നെ ഈ ട്രാക്കിലോട്ടാണ് ആൾക്കാരെല്ലാം വരുന്നത്. നിങ്ങളൊരു പരിപാടി കണ്ടിട്ട് ഇങ്ങോട്ട് വരിക, നിങ്ങളിപ്പോ ചെറുക്കാന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറി വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആരംഭമുണ്ടാവും എന്ന് പ്രതീക്ഷ തന്നെയാ വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ വരുന്നവർ ഇതേപോലെ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വരുമ്പോൾ അതിന്റേതായ രീതിയിൽ മാത്രം അത് നടന്നു കിട്ടിയാലേ അത് സക്സസ് ആകത്തുള്ളൂ. അല്ല നമ്മളിപ്പോ ആദ്യം കുറഞ്ഞു പിന്നെ കുറച്ച് അങ്ങനെ എന്ന് പറയുന്ന രീതി പറ്റത്തില്ല. എന്നുവെച്ചാ മാറ്റങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞ, ഓരോ ദിവസം പുരോഗമനം ഉണ്ടാവാം. പക്ഷെ നമ്മൾ
അതാണ് നമ്മുടെ പരിപാടി. നിങ്ങളുടെ കേസ് എന്താണെന്നായിരിക്കും ഈ റിപ്പോർട്ടുകൾ വാട്സപ്പിൽ അയക്കുക. പിന്നെ ഹലോ, എനിക്കൊരു ഒരു ഡൗട്ട് ചോദിച്ചത്, നമ്മൾ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അതോ വേറെ ആരെങ്കിലും കൊണ്ടോ അതിനകത്ത്? പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും വിശ്വാസക്കുറവ് അങ്ങനെ ആയാലൊക്കെ, കാരണം നമുക്കറിയാലോ, മീൻസ് നിങ്ങളുടെ പേര് പറയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ഇതൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നും ഇല്ല, ഇതിനകത്ത് എല്ലാത്തരം ആൾക്കാരും അങ്ങനെയൊക്കെ ചിലപ്പോ അന്വേഷിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പലരും പലതായിരിക്കും. അവർ എടുത്തു കഴിഞ്ഞ കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരില് അങ്ങനെ കുറച്ച് കണ്ണനമേരിക്ക ഞാൻ ആ പേജിൽ കണ്ടിരുന്നു, പുള്ളിയെ എഡിറ്റർ ആയിട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് കൊറേ ഞാൻ നിങ്ങൾ അതിനകത്ത് എടുത്തു, അതിനകത്ത് വീണ്ടും കൊറേ അഡ്മിനും വേറെ എഡിറ്ററൊക്കെ ഉണ്ട്, പിള്ളേരെ ഫിലിപ്പുണ്ട്, പലരും ടീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു കോച്ചിലുണ്ട്, ഒരു ടീച്ചർ ഉണ്ട്, പിന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്. അയാൾ വെറുതെ ഇരിക്കുക, അയാൾക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ അവർ ഇതിനകത്തുനിന്ന് ഇപ്പൊ ഈ ഗൂഗിൾ ഡോക്കൊക്കെ ആക്കണേ ആക്കാനുണ്ട്. പക്ഷെ ഞങ്ങൾ അത് ആൾക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ റിപ്പോർട്ടിങ് പോട്ടെ, കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ മാത്രം ആകും. പക്ഷെ അപ്പോഴും വേറെ കാര്യമുണ്ട്, എന്റെ ഒരു വെബ്സൈറ്റ് ഓൺ ഗോയിങ് ആണ്, മനസ്സിലായോ? ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതോ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു? അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും, അല്ലെ? ഓക്കെ ഓക്കെ, പാവപ്പെട്ടവർക്ക് വേണ്ടിട്ടൊന്നും ചെയ്തിട്ട് കേട്ടോണ്ടിരിക്കുന്നല്ല, നമ്മള് മീഡിയയിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ആലോചിച്ച കേസാണ്. പക്ഷെ ഇത് എന്തോ എന്റെ നിലയ്ക്കകത്ത് എങ്ങനെയാ ഇത് കത്തി? ശരിക്കും പറഞ്ഞാൽ ഇതിലൊട്ട് സൊല്യൂഷൻ കൊണ്ട് ഇതിന് എക്സ്ട്രാ ഫണ്ട് വരെ നിർത്താൻ പറ്റും. ഇത് ശക്തമായിട്ട് നമ്മളിപ്പോ ഒരു നിയമപരമായിട്ട് തന്നെ ഇതിനെ തടയാനുള്ള സാധിക്കില്ല. കാരണം ഒരാളെ സഹായം നിൽക്കുന്നില്ലല്ലോ, നേരത്തെ വെച്ച് ഇവരുടെ സഹായം നിന്ന് പോകും. ഒരു പാവപ്പെട്ടവന് എത്രയാണ് ഒരു ഗുണം ഉണ്ടാകുന്നുണ്ടാകുന്നു ഇവരുടെ കാരണമേ. പക്ഷെ അത് ബ്ലോക്ക് ആക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്നത്. കാരണം ഒരു കാരണവശാൽ നിങ്ങൾക്ക് പിന്നെ പറ്റത്തില്ല ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നടുക്കൊരാൾ നിൽക്കുന്നെങ്കിൽ അയാൾ എന്ത് കാരണവശാലും അയാൾ റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? റെസ്പോൺസിബിൾ ആയിരിക്കണം, പക്ഷെ അതിന്റെ ക്രെഡിറ്റ് എല്ലാം അങ്ങടെ ഏറ്റെടുത്ത് ഞാൻ വലിയ ആളാണ് എന്നൊരു ഇത് വരരുത് അല്ലേ? അല്ല അല്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മളിപ്പോ കാണുന്നത്. ഞാനാണ് എല്ലാം, ഞാൻ മഹാസംഭവമാണ് എപ്പോഴും പറയുന്നത്. ഞാൻ പണ്ടൊക്കെ വീഡിയോ എടുക്കുക, ഞാൻ പറയും ഈ പറയുന്ന വ്യക്തി ഏത് ലെവൽ വരെ ഒരു ഹീറോ ആണെന്ന് ചോദിച്ചാൽ, പൈസ ഉണ്ടാക്കിയിട്ട് അയാൾ വലിയൊരു സംഭാവന ചെയ്യുന്ന ഒരാളുടെ അത്ര ഹീറോയിസ് ഒന്നും നടത്തി നിൽക്കുന്ന ആവശ്യമില്ല. എന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ ചിലർക്ക് ചോദിക്കുകയായിരിക്കും. നമ്മള് ചെയ്യുന്ന പണി മനസ്സിലായി, പറ്റുന്നത്ര നീറ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പിടിച്ചോട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ട്, ഈ പണി ചെയ്യുന്നതിന്റെ പൈസ കൂടെ ഞാൻ ആ ചാരിറ്റിക്ക് ആയിട്ട് എടുക്കുന്നു വിചാരിച്ചോളാം. ഓക്കെ ഓക്കെ. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഫണ്ട് റൈസ് ചെയ്തിട്ടില്ല, അത് ഇട്ട് കഴിഞ്ഞാലേ ഞാനത് പറയത്തില്ല. ഇട്ട് ഒന്ന് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫണ്ട് റൈസിങ് നടത്താൻ പറ്റും. ഇത് ഡെവലപ്മെന്റ് പല സ്റ്റേജിലോട്ട് ഡെവലപ്പ് ചെയ്യാനേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാതെ വന്നിട്ട് ചിലപ്പോ ഇട്ട് കഴിഞ്ഞാൽ കുറെ പേരൊക്കെ സഹായിക്കായിരിക്കും. പക്ഷെ എന്നാലും അതിലും ഞാൻ ഇതിനകത്ത് ഇറങ്ങി ഈ പരിപാടി, നമുക്ക് ഈ പൈസ ഇൻവെസ്റ്റ്മെന്റും ടൈം ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ എനർജി ഇൻവെസ്റ്റ്മെന്റും ഉള്ള പരിപാടിയാണ്. രാവിലെ പറഞ്ഞവന്മാർ ഇറങ്ങിയ പോലെ ആരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് അങ്ങ് തകർത്തേക്കാന്നുള്ള ഒരു സ്കീമിലല്ല ഞാൻ ഈ കാര്യം ഒന്നും ചെയ്യുന്നത്. എന്ത് പറയാനാന്ന് പറഞ്ഞാൽ നനയിന്നടം കുളിക്കാൻ വേണ്ടി എത്ര ആൾക്കാരാണ്. അവനെ ഇവിടെ ഒരുത്തിന് വയ്യാണ്ട് കിടക്കുന്നു, ആരെങ്കിലും എടുത്ത് പൈസ കൊടുക്കുന്ന എടുത്ത് ബുട്ടടിക്കുകയോ കള്ളുപിടിക്കുകയോ ചെയ്യുന്നുണ്ട്. അവനെ അവർ എവിടെ കുളിക്കുമ്പിമാരൊക്കെ തന്നെ നാളെ കിടന്നു പോകുമ്പോ നമ്മളൊക്കെ തന്നെ പിരിക്കുന്നു. ചിന്തിക്കുന്നില്ലതാണ് മനസ്സിലായോ? അതായത് ഇവർക്ക് വയ്യാണ്ടായ നിങ്ങളുടെ പേര് വേറെ പിരിക്കുന്ന ഒരു അവസ്ഥയില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു കാര്യം ആലോചിക്കണം,
അതേ നാട്ടുകാർ തന്നെയായിരിക്കും ഇവരെ ചിലപ്പോ സഹായിക്കാൻ പോകും. ഈ ആള് തന്നെ അത് എങ്ങനെ അവർക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റത്തില്ല. ഈ ലോസ് ഞാൻ പറഞ്ഞ ഇപ്പൊ മറ്റേ ടീമുകൾക്ക് അതൊരു പ്രശ്നമല്ല, അവർക്ക് ഇപ്പൊ ഇഷ്ടം പോലെ പൈസ അടക്കം ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ സാധാരണ ചുമ്മാ ഇരിക്കുന്നവര് ഈ കളിങ്ങൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അവിടെ ഒരു വാ അവിടെ മരിച്ചു വെക്കി പിന്നെ വാ കളിയാ നമുക്കൊരു ബക്കറ്റ് എടുത്ത് പിരിവിറങ്ങാൻ എന്ന് പറയും നോമാറിന്റെ കാര്യം കേട്ടെടുക്കും. അക്കൗണ്ട് വഴി എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തരേണ്ടി വരും. മാത്രമേ ഉള്ളൂ എനിക്ക് അതിന്റെ അത് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ്. മനസ്സിലായി മനസ്സിലായി. സംശയാലും ആണെങ്കിൽ പോലും നിങ്ങളുടെ സംശയം ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇത്രയും കാര്യങ്ങളോട് പറയും. ഇപ്പൊ നിങ്ങളൊക്കെ വെറുതെ ഡൗട്ട് അടിച്ചിട്ട് നിങ്ങൾ പരീക്ഷിക്കോ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല കേട്ടോ, അതൊരു വിഷയമേ അല്ല. ഇപ്പൊ സാമൻസിലെ ചെല്ലു വന്നിട്ട് എനിക്ക് നെഗറ്റീവ് അടിക്കും. മാത്രമല്ല ഇവിടെ നമ്മക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾ ഇപ്പൊ നിങ്ങൾ ഒരാൾ പരിചയമേ ഇല്ലാത്ത പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ പോലും ഇത്രയും എതിർപ്പുണ്ടാകില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, എന്നെ ഓൾറെഡി എന്നെ കളിപ്പിച്ചിട്ടിരിക്കുന്ന സത്യം കൂട്ടരുത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ബി ജെ പി കാരൻ്റെ അഡ്മിൻ ഉണ്ട്, അത് വേറെ കാര്യം. അതവരുടെ പാർട്ടി ഇത് വേറെ. നമ്മൾ അവിടെ പറയുന്നത് അവന് ഇഷ്ടമല്ല ഞാൻ പറയുന്നത് എങ്കിൽ പോലും അവൻ നല്ലൊരു തരം മനസ്സിലായില്ലേ. നമ്മൾ ആൾക്കാരെ അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഈ കണ്ണൻസിയുടെ കേസും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഇതിനകത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണൻ കണ്ണൻ്റെ പണിയേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ കണ്ണൻ്റെ അഭിപ്രായം ഒന്നും നമ്മളിവിടെ എടുക്കുന്നില്ല. കണ്ണൻ നടപടി തീർക്കണാണ്. അപ്പൊ എവിടെ ഞാൻ പറയും കണ്ണൻ ഒരു സുദ്ധികാരനാണ്, കണ്ണൻ ഒരു പാവമാണ്. പക്ഷെ കണ്ണൻ പണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ആ പണ്ടത്തരം അവർക്ക് ഈ പറഞ്ഞ നേഴ്സിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് അതിന്റെ റിയാക്ഷൻ ഉണ്ടെങ്കിൽ നടക്കും. അതൊന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് ഇയാളെ ഇവിടുന്ന് എടുത്തു കളയാന്നു പറയുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ അയാളെ എത്തിയത്. ആളെ ഞാൻ കുറച്ചാൾ പരിചയപ്പെട്ടപ്പോ ഒരു ഭാവം കൊണ്ട് നോക്കിയിട്ടുണ്ട്. ആള് ഭാവമാണ്. ഇങ്ങനെ ആള് ആളെ ഇപ്പൊ കാണാനിട്ടിരിക്കും. രണ്ടു ദിവസമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവനെ വിളിച്ചാൽ കിട്ടത്തില്ല. അവന്റെ നമ്പർ വേണേ നിങ്ങൾക്കും തരാം. നിങ്ങളൊന്ന് വിളിച്ച ആളെ ഒന്ന് കണ്ടുപിടിച്ചേരാങ്ങ നല്ല. കാരണം അത്ര പേടിച്ചു പോയിട്ടാ മനസ്സിലായോ. ഇത് പുള്ളി തരയുടെ വിളിച്ചു അല്ല, ഇന്നലെ മറ്റേ പുള്ളി മാപ്പൊക്കെ ചോദിച്ചോണ്ട് കരഞ്ഞുണ്ട്. കരയുന്ന കണ്ടതിന് വലിയ വലിയ ഒരു ധൈര്യം ഉള്ള പുള്ളിയൊന്നും അല്ല. അല്ല അതാ പ്രശ്നം. ഇതെന്തിനായിട്ടും അത് പറയിട്ടില്ല മനസ്സിലായി. ഞാൻ ഇവൻ വിളിച്ച എന്നോട് ഞാൻ ഇവനെ ഇത് കണ്ടപ്പോഴേ വിളിച്ചു. അത് അന്ന് വൈകുന്നേരം വിളിക്കുന്നത്. ഇപ്പൊ ഇവന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാരണം ഇല്ലാതെ ഇരുന്ന് എടുത്തു കൊണ്ടുപോയി നമ്മൾ മറ്റേ ചുണ്ടാമ്പ് കഴിക്കുന്ന പോലെ പ്രശ്നം ഓക്കെ ഇവിടെ വിഷയം രാജ്യം അങ്ങനെയാണല്ലോ. ആരെ വേണമെങ്കിലും എപ്പോഴും തെറി വിളിക്കാമല്ലോ. വിഷയമുള്ള കേസല്ല അതാ പറഞ്ഞ. അതൊരു പ്രശ്നം ഉണ്ടായി കേൾക്കാൻ ആവശ്യമില്ലാത്ത ഒരു ആൾക്കാർ പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ലേ. ഇത് യാതൊരു വിധ ബന്ധമില്ലാത്ത സമയത്ത് ഈ ചെറുക്കൻ എന്തിനായിട്ട് കാണുക അവരപ്പ എന്തോ പറയൂന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്നിട്ട് ഇത് വളരെ ഞാൻ അന്ന് ഇവൻ വിളിച്ച ഇവരെ എങ്ങനെ ഞാനാ വിളിച്ചത്. ഈ പ്രശ്നം ചളവായല്ലോ. ഉടനെ പേടിച്ചിരിക്കുന്ന ഒരാള് എന്നോട് പറഞ്ഞു ചേട്ടാ എന്നെ പോലീസ് പിടിക്കുന്നില്ല. അതില്ല പോലീസ് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ കേസുകെട്ടുകളൊക്കെ അവരൊരു മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ കാണുന്ന പോലെ പേടിപ്പിച്ച് നല്ല ചിലപ്പോ ഒരു അടിയൊക്കെ ഉണ്ടായിരിക്കും. ഒരു ദൂരെ പിടിക്കാൻ ആട്ടി നിനക്ക് കിട്ടാനുള്ള സാധനം ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ഒഴിവാക്കിയത്. മീൻസ് എന്താ പറയാ, അത്രയും പേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അത്രയും പറഞ്ഞുള്ളൂ. പക്ഷെ ഇവൻ അതി കൂടുതൽ പേടിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ അക്രമമായിട്ടുള്ള പേടി ഇവരുടെ വീട്ടില് കാരണം ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പേടിച്ചു ഇവരെ കിടിക്കുമോ എന്നെ വിളിക്കുമ്പോ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് എന്നെ ആ പോലീസ് ഞാനിത് കാണിച്ചാ വന്നത് വിളിച്ച് വാൻ ചെയ്യാം. ഇതുപോലത്തെ ഒരു സംഭവം വന്നാൽ ഉറപ്പായിട്ടും വാൻ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അതൊരു എന്താ പറഞ്ഞാൽ പപ്പത്തിലൊരു കൂട്ടം ആൾക്കാരുടെ വികാരം എന്നുള്ള പ്രശ്നം വെച്ചിട്ടായിരിക്കും. അല്ലാണ്ട് ഇവനെ പിടിച്ച് ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസുകാർ കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് വിളിച്ചുള്ളൂ. ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ വർത്തമാനം കൂടെ കേട്ട് കഴിഞ്ഞാൽ പാവം പിടിച്ചവനാണെന്ന് പോലത്തെ ഒരാളെ എന്താ പോലീസുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ വരട്ടാന്ന് വിടത്തൊന്നുമില്ല. അത് കിട്ടും ചില ആൾക്കാരെ കിട്ടും. ചിലപ്പോ അടിയൊക്കെ കിട്ടിത്തരാം. അത് ഈ ഒരു ഇത്രയൊന്നും ആലോചിച്ച് കാണിയല്ല. ഇത്രയൊക്കെ വിഷയാവുന്നേ ഇത്രയും വിഷയാവുന്നു വൈറലാവുന്നു ആലോചിച്ച് കാണിയല്ല. വൈറലാവുന്നൊന്നും ആലോചിച്ചില്ല. അവൻ അവരെ തോന്നിയ പോലെ കുറെ നാളായിട്ട് വീഡിയോ എടുത്തത് ഇപ്പൊ നിങ്ങൾ കേറി നോക്കുക അവന്റെ പേരില്. അവൻ എനിക്ക് തോന്നുന്നു ഒരു 6 മാസമായിട്ട് വീഡിയോ ഇടുന്നത് അല്ലെ 3 മാസം. എനിക്കറിയാം ഞാനുമായിട്ട് പരിചയപ്പെട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ വന്ന് എന്നെ പരിചയപ്പെടുക മനസ്സിലായത്. വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങുന്ന ചിലര് വന്നിട്ട് കമ്പനി അടിക്കും എല്ലായിടത്തും മിണ്ടൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കമ്പനി അടിച്ചപ്പോ എനിക്ക് ഇവനെ മാത്രമേ ഞാൻ ആ കൂട്ടത്തില് കുറച്ചെങ്കിലും ഒരു പാവം പോലെ തോന്നിയുള്ളൂ.
പിന്നെ പബ്ലിക് പോസ്റ്റിൽ ഒന്നും ഇവരെ എന്തിനും ജീത്ത് വിളിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അതിനകത്ത് എനിക്ക് ഇവനെ പറ്റി ഇപ്പൊ പറയാറായിട്ടില്ല. കാരണം ഞാൻ കണ്ടിടത്തോളം ഒരു പാവമാണ് വേറെന്തൊക്കെയൊക്കെ ചിലപ്പോ ഒരു മാനസികാവസ്ഥയിലൊക്കെ പറഞ്ഞായിരിക്കും. നമുക്ക് എന്താണ് അതിന്റെ ഡീറ്റെയിലിനെ പറ്റി നമുക്ക് അറിയാം. നമ്മളിപ്പോ എന്തെങ്കിലും കളി പിടിച്ചിട്ട് പലരും പറഞ്ഞു പിടിപ്പിച്ചിട്ട് എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലത്. ഇതല്ല, അതൊക്കെ ഞാൻ അപ്പൊ തന്നെ എനിക്ക് നേരത്തെ ഇതിന്റെ മണക്കുന്നതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടാറുണ്ട് ഇടയ്ക്ക്. പറയും പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വികാരം തന്നെ അത് അത് ചില കൂട്ടുകാർ കുത്തി ഇളക്കും മനസ്സിലായില്ല. അവർ അത്രയും അങ്ങോട്ട് പൊട്ടേണ്ട കാര്യമില്ലെങ്കിൽ പോലും നമ്മുടെ ഗ്രൂപ്പുകൾക്ക് ഒരു പ്രശ്നമാണ്. നമ്മളാരെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതാ ഞാൻ ഈ ഗ്രൂപ്പ് പരിപാടിക്കൊന്നും നിൽക്കാത്ത. അവര് ഗ്രൂപ്പിലുള്ള കുഴപ്പമൊന്നും ഞാൻ ഗ്രൂപ്പ് കൂടിയിട്ട് ആക്രമിക്കാൻ ഒരു ഭയങ്കര ആവേശമാണ് നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ. ഞാൻ ഞാൻ പലയിടത്തും പിടിച്ച് പിടിച്ചു കഴിഞ്ഞാല് അവിടെ വെറുതെ നിൽക്കുന്നവരും ഒന്ന് അടിക്കും മനസ്സിലായോ. അവര് എന്നാൽ ഇവിടെ ഒരു വലിയൊരു കൊള്ള നടത്തിയവനെ പിടിക്കാനോ തൊടാനോ അവന്റെ മുമ്പിൽ ചെന്നാ പണങ്ങും. ഈ വലിയ ഗവൺമെന്റ് ഒരു കൊലക്കേസ് നിങ്ങൾ ടൗണിലൊക്കെ ആയിട്ട് എത്ര പേരെ കുത്തി കൊല്ലുന്നോ കാണുന്നുണ്ട് ആൾക്കാര്. അവളൊന്നും ഒരുത്തരും കാണാത്ത പോലെ നിൽക്കും. പക്ഷെ അവിടെ ആ സമയത്ത് ഒരു പാവപ്പെട്ട ബംഗാളിയോ അല്ലെ ഒരു ബോക്കറ്റ് അടിയോ അല്ലെ ഒരു ഗവാഡ എടുത്തോണ്ട് ഓടുകയോ ചെയ്ത ആ നിൽക്കുന്നവരെല്ലാം അടി അത്രയും സെൻസിൽ കണ്ടാ മതി. ഇത് ഇവര് പിന്നെ വലിയ ഡയലോഗ് ഒക്കെ ഒത്തിരി പേര് എനിക്ക് ഇവരെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് കണ്ടിട്ടേക്കിനേ തോന്നുന്നുള്ളൂ. കാരണം ഈ ആവേശമൊക്കെ കാണിക്കുന്ന പലരും ഇവിടെ കിടന്ന് തെറി വിളിക്കാനും ബാബിന് തെറി വിളിക്കുന്നവരൊക്കെ ആയിരിക്കും. നേഴ്സുമാരെ നിയമിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ തെറി വിളിക്കാൻ അവര് ആവശ്യം തപ്പി കിടക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാര് കയറിയിട്ട് കുറെ വിളിക്കുന്നുണ്ട്. നേഴ്സിംഗ് സംഘടന രണ്ടു മൂന്നെണ്ണം ഉണ്ടല്ലോ, അതിനകത്ത് ഒരു സംഘടനയായി ഇയാളെ കൊണ്ടാക്കുന്ന മൊത്തം അത് യു എൻ ആണ്. യുണൈറ്റഡ് നേഷൻസ് ഗ്രേറ്റർ നേഴ്സസ് അസോസിയേഷൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഷായ അങ്ങനെ കണ്ട് പറഞ്ഞൊരുത്തന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സംഘടന പക്ക ഫാൻസ് അസോസിയേഷൻ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു ഡൗട്ടും വേണ്ട. അവരെ കളി കെട്ടറിയാം. അവന്മാർ ഇപ്പൊ ഈ ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നം എങ്ങോട്ട് പോകുന്നറിയോ? അടുത്ത ആശം നോക്കിയോ. ഇതിൽ എപ്പോഴൊക്കെയാന്ന് അറിയാൻ പറ്റില്ല. ഈ മെഡിക്കൽ നെഗ്ലിജൻസി നേഴ്സുമാരുടെ ഭാഗത്തുനിന്നോ ഡോക്ടറിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നതിന് ഒരു ഭയങ്കര തിരിച്ചടിക്കുള്ള ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാകുന്ന രീതിയിലാണ് ഇവര് പെരുമാറുന്നത് മനസ്സിലായി. ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്തു വേറൊരു ടീം ഇവിടെ ഏതാണ്ട് ഏതോ ഒരു വേറൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ നേഴ്സിംഗ് അസോസിയേഷന്. അവര് പോയി പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ അല്ലാതെ അവര് മറ്റൊരു പരിപാടി സൈബർ പരിപാടികൾ ഒന്നും നടത്തിയിട്ടില്ല മനസ്സിലായില്ല. ഇത് രണ്ടും തമ്മിൽ കണ്ണ മനസ്സിലാകത്തില്ല. പുറത്തേക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ഇത് ഏത് ടീമായി കിടന്ന് കളിക്കുന്നത് എല്ലാ നേഴ്സുമാരെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ചെക്കൻ എങ്ങാനും കാണാതെ എന്തൊരു പ്രശ്നം ഉണ്ടായ എന്തൊരു നാണക്കേടായിരിക്കും നാളെ. ഇവന് ശരിയാ, ഇവനെ കറക്കിക്കണം. കറക്കിയാണോ അതുകൊണ്ട് ലോക്ക് ഇത് ചെയ്യണം തെരുവിൽ നടക്കും എല്ലാം സമ്മതിച്ചു. പക്ഷെ ഇതിനകത്ത് ഓവർ സീൻ ഇടുക, അതായത് അവന്റെ വീടിന്റെ അവിടെ ചെന്ന് വീടിന്റെ ഫോട്ടോ എടുത്തിടുക. അങ്ങനെ ഈ കാണിച്ചു ചെറുപ്പം പേടിച്ചത് ആരാണ് വീട്ടിൽ ചെന്നത്? അതെല്ലാം ഈ യു എൻ എക്കാരാണ് മനസ്സിലായോ. മറ്റേ ടീമൊക്കെ നിഷേധിക്കുന്നുണ്ട്. ഇത് കേസോ പ്രശ്നമോ ഒക്കെ കൂടിപ്പോയാൽ ഇതിനകത്ത് പെടാൻ പോകുന്നത് ആ ടീം മാത്രമായിരിക്കും. അവന്മാരാ വീട്ടിൽ ചെന്ന് ഫോട്ടോ എടുത്തവന്മാരെ കണ്ടുപിടിക്കുന്നേ. ഇങ്ങനെ ഡോർത്ത് ചെയ്തപ്പോ ആരായിരിക്കും? എനിക്ക് ഉറപ്പായ അവര് മറ്റൊരിതൊന്നും ചെയ്തിട്ടില്ല. അവരുടെ ആൾക്കാർ പറയുന്ന അവരനുസരിച്ച് ഇടപാടുകളൊന്നും ചെയ്തിട്ടില്ല. അവര് കേസ് വരാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ദന്തരനെ മൊത്തം കാണിക്കുന്ന വേറെ ടീമുണ്ട്. ഇത് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഈ ഗ്യാപ്പിൽ ഇവന്മാർ എന്തൊക്കെ കാണിക്കാന്ന് പറയാൻ പറ്റത്തില്ല. ഉടനെ വികാരം കുത്തിപ്പൊക്കി ഇളക്കി കുറെ ആൾക്കാരൊക്കെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഭയങ്കര സ്ട്രെങ്ത് കാണിച്ച് പറയും. പക്ഷെ അതിന് വേണ്ടിയുള്ള സീൻ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ പോക്കറ്റടി അതല്ല, ഇവര് പോക്കറ്റ് എങ്ങനെയാണ് ആക്കുന്നത്. ഈ അതായത് പുള്ളി നമ്മളിപ്പം വെളിയിൽ നിൽക്കുന്ന സംഘടനയുടെ കാര്യം പറഞ്ഞു. അതല്ലാതെ വെളിയിൽ നിൽക്കുന്ന ഒരു നോർമൽ ആയിട്ട് ഒരു നേഴ്സ് ആണെങ്കിലും ഒരുത്തം വന്നിട്ട് ചുമ്മാ നമ്മൾ നമുക്ക് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഒരുത്തം വന്നിട്ട് ചുമ്മാ തെറിയൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. അപ്പൊ അത് അതിനുള്ള പ്രതികരണം നടന്നു. ആകുന്നു അല്ലെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു, ഇവനെ വിളപ്പിക്കുന്നു, മാപ്പ് പറയുന്നു, എല്ലാം ചെയ്യുന്നു. അത്
ഇങ്ങനെ പോസ്റ്റ് ഇടുന്നില്ലെന്നേ, ഈ ചെറുക്കൻ ഇത് ഇങ്ങനത്തെ പോസ്റ്റ് ഇടുന്നു എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറഞ്ഞതല്ല. അതെന്തോ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട് എവിടെ ആ വർഷൽ കേട്ടാ അറിയാം, അത്ര കറക്റ്റായ വർഷലൊന്നല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സമയമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി അതുമല്ല. അപ്പൊ ഇവൻ എന്തോ വരുന്നില്ലാത്ത സമയത്ത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതിന്റെ പേരില് ഇതിനെ അങ്ങോട്ട് പൊക്കി ഇടത്തി കിട്ടിയ സാഹചര്യം അന്ന് മുതലെടുക്കുക. അത്ര ഇവിടെ നടന്നിട്ടുള്ളൂ. അത് മുതലെടുപ്പ് തുടങ്ങിയത് ചിലപ്പോ ഇന്നലെ കൊല്ലമായിരിക്കും. അതിന് മുമ്പ് സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉള്ള ഏഴ്സ്മാരായ ആൾക്കാർ മാത്രമായിരിക്കും ചിലപ്പോ അതിന് പ്രതികരിച്ചത്. പക്ഷെ ഇപ്പം പ്രതികരിക്കുന്നത് അങ്ങനെ മാത്രമല്ല, പല ഉദ്ദേശത്തോടെ ചിലപ്പോൾ പ്രതികരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അതിൽ ഭയങ്കരമായ സ്പീഡ് കൂടുന്നതിന് നമ്മള് പറഞ്ഞു പറഞ്ഞിട്ടും എന്തായാലും അങ്ങനെ ഈ വിഷയത്തിലേക്കൊക്കെ പോയി. അതെന്തായാലും ഇപ്പൊ ശബരിമല പ്രശ്നം നോക്കിയാൽ തന്നെ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തത് ഇപ്പൊ ശബരിമല ഇഷ്യൂ ഇവിടുത്തെ മുഴുവൻ നിങ്ങളോട് അങ്ങനെ എന്താ അവിടെ സ്ത്രീ കയറുന്നത് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നാൽ അവളോട് തീച്ച പോലും കയറത്തില്ല. അത്ര സിമ്പിളായത് മനസ്സിലാക്കാൻ അത്ര വലിയ ആണ് കാര്യം അത്രയോ. അതായത് എല്ലാവർക്കും ഉള്ള താല്പര്യമൊന്നുമല്ല ഇതിപ്പോ ചില ഗ്രൂപ്പുകളിലേക്ക് മാറും, ഒരു കേസ് ഉണ്ടായി കഴിയുമ്പോ പിന്നെ ആ ഗ്രൂപ്പ് അത് ഏറ്റെടുക്കും, പിന്നെ അവർ അവരുടേതായ മുതലെടുപ്പ് നടത്തും, അവരുടേതായ മാർക്കറ്റിംഗ് നടത്തും, അവരുടെ പബ്ലിസിറ്റി നടത്തും. അത് ഗ്രൂപ്പ് ഗ്രൂപ്പിനെ കൊണ്ടു നടക്കുന്നവർക്കുള്ളൊരു ഉത്തരവാദിത്വം അതിന്റെ ചുമതലയൊക്കെ അങ്ങനെയാ പോകുന്നത്. അവരുടെ ഗ്രൂപ്പിന് ആക്ടിവിറ്റീസ് കാണാം, ആ ഗ്രൂപ്പിലൊരു എന്റർടൈൻമെന്റ് ഗ്രൂപ്പിലൊരു ഓളം ആ നമ്മളൊന്നിച്ചിരുന്നപ്പോ അങ്ങനെ അവനെ കൊണ്ട് വാ പോരാ ചെന്ന്. ഇവിടെ നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, അത്രയും പ്രശ്നങ്ങളുണ്ട്. ഇവർ അതൊന്നും കാണത്തില്ല. അത് ഞാൻ എനിക്ക് ചില സമയത്തൊക്കെ അവിടെ ദേഷ്യം കയറുന്നു, ഇവരൊക്കെ കാണിക്കുന്ന കാണുമ്പോ അസോസിയേഷൻ ആ മറ്റേ ഒരുപാട് ഉണ്ട് ചെയ്യുന്നില്ലെന്നല്ല, ഇവരുടെ ഗ്രൂപ്പ് വന്നേ പിന്നെ കുറച്ച് മാറ്റങ്ങളും സാലറിയുടെ കാര്യത്തിലൊക്കെ ഒത്തിരി ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതത്ര മൊത്തത്തിൽ നടന്നിട്ടൊന്നും ഇല്ല. ഇപ്പോഴും പ്രശ്നങ്ങളുള്ള നേഴ്സുമാർ ഇഷ്ടം പോലുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവര് ചാൻസ് കിട്ടുമ്പോ ഒരു ഷോ അത് ഇവിടെ നടന്നിട്ടുണ്ട്. അത് പോലീസുകാര് വേണം ഹാൻഡിൽ ചെയ്യാൻ, അവര് വേണം, അവരാണ് നിയമമാര്, അവിടെ അവർക്ക് ഇത് കൂടെ അറിയാം. അല്ല ഈ നാട്ടുകാർക്ക് എന്തറിയാം, ഈ പറഞ്ഞ ആളെ പറ്റി എന്തെങ്കിലും അറിയോ? ഈ ചെക്കൽ ഇപ്പൊ മിഷിംഗ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആരോടും ഇവ ഈ നേഴ്സുമാരെ കണ്ടു കണ്ടുപിടിക്കൂ, പോലീസുകാർ വേണ്ടി കണ്ടുപിടിക്കും. ഒന്ന് ചിന്തിക്കാം നോക്കിട്ട് അപ്പൊ ഞാൻ എങ്ങനെ വെച്ചാല് അപ്പം കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ അവരോട് പറഞ്ഞാ മതി, എന്റെ നമ്പർ കൊടുത്തിട്ട് പറയണം. പക്ഷെ ഇത് ഇങ്ങനെയുള്ളൊരു പരിപാടിയാണ്, അവരധികം ആയിട്ടുള്ളവരൊന്നും അല്ലെന്ന് പറഞ്ഞേക്കണം. അല്ല അത് കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. എങ്ങനെയാണ് പേജിനകത്ത് പോലും ഒരു 50,000 പേരാണ് ഇങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാർ വന്നാലൊക്കെ എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി ശരി, ഓക്കെ എന്നാൽ. ആ അപ്പൊ ശരി എന്നാൽ, ഓക്കെ എന്നാ. ആ ശരി അപ്പൊ ശരി എന്നാ, ഓക്കെ ഓക്കെ.